എല്ലാവർക്കും സ്വാഗതം. ആമിയും ആദ്യം പിന്നെ ദിസ് ഇസ് മൈ ചാനൽ. എൻ്റെ പേര് കാവ്യ. അപ്പം കുഞ്ഞു മക്കളുടെ പാൽപ്പഞ്ചിരി ഏറ്റവും പ്രീഷ്യസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ. അപ്പം കുഞ്ഞു മക്കളുടെ ഈ പാൽപ്പുഞ്ചി നിലനിർത്താൻ അല്ലെങ്കിൽ ആ കുഞ്ഞു പല്ലിൻ്റെ കരുതലുകൾ ഒക്കെയാണ് ഇന്നത്തെ വീഡിയോ. പ്രധാനമായിട്ടും ഈ കുഞ്ഞു പല്ല് കേട് വരുന്നത് നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് അല്ലെ. കുഞ്ഞു മക്കൾക്കാണ് കൂടുതലായിട്ടും പല്ലിന് ഈ ഫ്രണ്ട് പല്ലിലെ നിരയിലൊക്കെ പ്രശ്നങ്ങളുണ്ടാകുന്ന സമയമാണ് കുഞ്ഞു പ്രായം എന്ന് പറയുന്നത്. അപ്പം ഈ സമയത്ത് നമ്മൾ കുറേ കരുതലുകൾ കൊടുത്താൽ ഈ പ്രശ്നങ്ങളിലൊക്കെ പരിഹാരം കണ്ടെത്താം. അതെന്തൊക്കെയാണെന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രദ്ധിക്കുക. നല്ലൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും എല്ലാവരും കാണും. ഗർഭകാലം മുതൽ തന്നെ അമ്മമാർ കരുതൽ നൽകിയാൽ മാത്രമേ കുഞ്ഞുങ്ങളുടെ ദന്താരോഗ്യം നന്നായിട്ട് നിലനിൽക്കത്തുള്ളൂ. അതിനായി പോഷക സംബന്ധമായ ഭക്ഷണങ്ങൾ കഴിക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യവുമാണ്. മിക്ക മാതാപിതാക്കളും കുഞ്ഞുങ്ങളുടെ ദന്താരോഗ്യത്തെ ഗൗരവമായി കാണാറില്ല. അവർ വിചാരിക്കുന്നു അല്ലേ, അത് വീണ്ടും പൊടിച്ചു കൊള്ളും, അതിനാൽ നമുക്ക് വലിയ കരുതലൊന്നും കൊടുക്കണ്ട എന്ന് കരുതുന്ന അമ്മമാരും ഉണ്ട് കേട്ടോ. അപ്പം ഇത് തെറ്റായിട്ടുള്ള ഒരു ധാരണയാണ്. ഇത് ആദ്യമേ തന്നെ കണ്ടെത്തി അതിനുള്ള പരിഹാരങ്ങൾ നമ്മൾ തേടേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. കുഞ്ഞുങ്ങളുടെ ആരോഗ്യത്തിന് അത് അത്യന്താപേക്ഷിതമാണ്. കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് ദന്തക്ഷയം എന്ന് പറയുന്നത്. കുഞ്ഞുങ്ങളുടെ പല്ല് ദ്രവിച്ചു പോകുന്ന ഒരു പ്രശ്നമാണ് ഈ ദന്തക്ഷയം എന്ന് പറയുന്നത്. കുട്ടികളിലാണ് ഈ പ്രശ്നങ്ങൾ അമിതമായി കണ്ടുവരുന്നത്. പ്രത്യേകിച്ച് പാൽപ്പല്ലിലാണ് ഇത് പ്രത്യേകമായിട്ട് കാണുന്നത്. ഈ പ്രശ്നമുള്ള കുട്ടികൾ മെലിയാനുള്ള ചാൻസ് ഉണ്ട്. കൂടുതലായിട്ട് അവർക്ക് പോഷകാഗിരണം നടക്കാതെ വരികയും അവർ മെലിയാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ തുടക്കത്തിൽ തന്നെ ചികിത്സ നൽകി അതിന് പരിഹാരം കണ്ടെത്തേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. പലതരം ദന്തക്ഷയങ്ങളുണ്ട്. അതിലൊന്നാണ് നേഴ്സിംഗ് ദന്തക്ഷയം എന്ന് പറയുന്നത്. പാൽപ്പല്ലുകളിൽ സാധാരണ കാണുന്ന ഒരു പ്രശ്നമാണ് ഇത്. രാത്രിയിൽ കുഞ്ഞിൻ്റെ വായിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന പാലും മറ്റും കുരവ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ പ്രശ്നത്തിന് വഴിയൊരുക്കുന്നത്. കുഞ്ഞിന് വേദന അനുഭവിക്കുമ്പോഴാണ് പ്രധാനമായിട്ട് ഇത് എല്ലാവരും ശ്രദ്ധിക്കുന്നത്. ഒന്ന് കണ്ടുപിടിക്കുന്നു, അത്രയും പെട്ടെന്ന് ഡോക്ടറുടെ സഹായം തേടേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ഇത് വെച്ചുകൊണ്ട് ഇരിക്കാനും പാടില്ല കേട്ടോ. പിന്നെ അടുത്തൊരു പ്രശ്നമാണ് നേഴ്സിംഗ് ബോട്ടിൽ സിൻഡ്രം എന്ന് പറയുന്നത്. പല്ലിലെ തവിട്ട് നിറമാണ് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള ലക്ഷണം എന്ന് പറയുന്നത്. ആദ്യമൊക്കെ നിറവ്യത്യാസമായും പിന്നെ പല്ലിന് നീരും ഒക്കെ അനുഭവപ്പെടുന്ന ഒരു പ്രശ്നമാണ് ഇത്. പാൽക്കുപ്പി കൂടുതൽ സമയം വെച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളിലാണ് ഇത് കൂടുതലായിട്ടും കണ്ടുവരുന്നത് കേട്ടോ. അപ്പോൾ കൂടുതലായിട്ട് പാൽക്കുപ്പി കടിച്ചുകൊണ്ട് കിടക്കുന്ന കുഞ്ഞുങ്ങൾ, ചില കുഞ്ഞുങ്ങൾ പാൽക്കുപ്പിയും വായിൽ വെച്ചുകൊണ്ട് തന്നെ കിടന്ന് ഉറങ്ങുന്ന ടൈപ്പ് പിള്ളേരുണ്ട്. അപ്പം ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഈ നേഴ്സിംഗ് ബോട്ടിൽ സിൻഡ്രം എന്നുള്ള ഒരു ദന്തക്ഷയത്തിലോട്ട് പോകാനുള്ള പ്രധാനമായിട്ടുള്ള കാരണം. വായ്പുണ്ണ്, പ്ലേക്ക്, ദുർഗന്ധം എന്നിവയൊക്കെ ഉണ്ടാകാറുണ്ട് കേട്ടോ. പ്രതിരോധ ശേഷിയില്ലായ്മ, ദഹനം ശരിയല്ലാതെ ഇരിക്കുക, പോഷകാഹാരം നന്നായി നടക്കാതിരിക്കുക, ഇവയൊക്കെയാണ് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള ലക്ഷണങ്ങൾ. ഈ ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ഈ ചെറിയ ചെറിയ ലക്ഷണങ്ങൾ നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടാൽ തന്നെ ഉടനെ ഡോക്ടറിൻ്റെ സഹായം തേടേണ്ടത് അത്യാവശ്യമാണ് കേട്ടോ. നിങ്ങളെ മനസ്സിലാക്കുക, അതാണ് ആദ്യമായി നമ്മൾ ചെയ്യേണ്ട കാര്യം. ദന്തക്ഷയത്തിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ ഏതൊക്കെയാണെന്നാണ് ഇനി പറയുന്നത്. പല്ലിൻ്റെ നിറവ്യത്യാസം, പുളിപ്പ് അനുഭവപ്പെടുക, ഇവയൊക്കെയാണ് ആദ്യ ലക്ഷണമായി കണ്ടുവരുന്നത്. ക്രമേണ ഈ ലക്ഷണങ്ങൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ക്രമേണ ഇത് പല്ലിലെ ദ്വാരമായോ വിടവായോ ഒക്കെ മാറാം. ഇത് ശ്രദ്ധിക്കാതെ വരികയാണെന്നുണ്ടെങ്കിൽ ഇത് വഷളായി കുഞ്ഞുങ്ങളിൽ പല അസ്വസ്ഥതകളും ഉണ്ടാക്കും. വേദന, നീര്, പഴുപ്പ് ഒക്കെ ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. ഇത് റൂട്ട് കനാൽ വഴിയേ പിന്നെ ശരിയാക്കാൻ പറ്റത്തുള്ളൂ. അതിനെ കണ്ടുപിടിച്ചാൽ നമുക്ക് ഇത്രയും വഷളാക്കാനുള്ള ഇട വരത്തില്ല കേട്ടോ. അതുകൊണ്ട് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കാം. പല്ലും വായും വൃത്തിയായി എപ്പോഴും സൂക്ഷിക്കാൻ കുഞ്ഞുങ്ങളെ ശീലിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. നല്ല പോഷക സമ്പന്നമായ ഭക്ഷണങ്ങൾ കുഞ്ഞിനും കൊടുക്കുക. ഗർഭിണിയായിരിക്കുമ്പോൾ അമ്മമാരും കഴിക്കുക. പല്ല് മുളയ്ക്കുന്നതിന് മുന്നേ തന്നെ ശ്രദ്ധിക്കേണ്ടത് പല കാര്യങ്ങളുണ്ട്. ഒന്ന്, പാലിൻ്റെയും മറ്റ് അവശിഷ്ടങ്ങൾ വായിലുണ്ടാകും. അത് തിളപ്പിച്ചറിയ വെള്ളം കൊടുക്കുകയും എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പാല് കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കുറുക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ തിളപ്പിച്ചറിയ വെള്ളം കൊടുക്കുക. പിന്നെ വായിൽ തന്നെ ചെറിയ ചൂടുവെള്ളം അല്ലെങ്കിൽ ചൂടുവെള്ളം തണുത്തതായാലും മതി. അത് ചെറിയ കോട്ടൺ തുണി എടുത്തിട്ട് കുഞ്ഞിൻ്റെ വായിലും മോണയിലും നാക്കിലും ഒക്കെ നന്നായിട്ടൊന്ന് ഒപ്പിയെടുക്കാനും ശ്രദ്ധിക്കേണ്ടതാണ് കേട്ടോ. പിന്നെ രണ്ട് നേരം
കുഞ്ഞു കുറച്ചും കൂടെ വലുതായിട്ടോ ഉള്ള കുഞ്ഞുങ്ങളാണ്, പല്ല് വന്നിട്ടുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ രണ്ടു നേരം പല്ല് തേപ്പിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ കുറെ നല്ല മുതിർന്ന കുട്ടികളാണെങ്കിൽ, ഒരു 2-3 വയസ്സുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ അവരെ ട്രെയിൻ ചെയ്യിപ്പിക്കുക പല്ല് തേപ്പിക്കാനായിട്ട്. പിന്നെ കുഞ്ഞുങ്ങൾക്ക് മധുരം കൊടുക്കുന്നത് പരമാവധി ഒഴിവാക്കുക കേട്ടോ. പിന്നെ പോടുകൾ, പഴുപ്പ് ഒക്കെ പെട്ടെന്ന് തന്നെ ചികിത്സിച്ച് ഭേദമാക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. കൂടാതെ തന്നെ ഭക്ഷണം കഴിഞ്ഞ് കുഞ്ഞുങ്ങളെ വായ കഴുകാൻ നന്നായിട്ട് പരിശീലിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. നമ്മൾ വായ കഴുകുമ്പോഴത്തേക്ക് അതൊക്കെ കണ്ട് കുഞ്ഞുങ്ങൾ അതുപോലെ ചെയ്യും, അനുകരിക്കാനും ഒക്കെ കാരണമാകും. അതുകൂടാതെ നമ്മൾ പറഞ്ഞു കൊടുക്കുക കുഞ്ഞുങ്ങളുടെ അടുത്ത് ഓരോ നേരവും ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് വായ കഴുകണമെന്നൊക്കെ. നന്നായി ബ്രഷ് ചെയ്ത് പഠിപ്പിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ഈ ബ്രഷ് തിരഞ്ഞെടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രഷുകൾ വേണം തിരഞ്ഞെടുക്കാൻ കേട്ടോ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വിരലുകൾ കൊണ്ട് മോണയിൽ ചെറുതായിട്ട് മസാജിങ് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ അവിടെയുള്ള രക്തയോട്ടം ഒക്കെ സ്മൂത്ത് ആവുകയും നന്നായിട്ട് പല്ലിൻ്റെ ആരോഗ്യം നന്നായിട്ട് നിലനിൽക്കുകയും ചെയ്യും. പിന്നെ കറുത്ത എള്ള് കഴിക്കുന്നത് പല്ലിൻ്റെ ബലം വർദ്ധിപ്പിക്കാനായിട്ട് ഒരു കാരണമാണ്. അതുകൊണ്ട് കറുത്ത എള്ള് ഇടയ്ക്ക് കുഞ്ഞുങ്ങൾക്ക് കഴിക്കാൻ കൊടുക്കണം കേട്ടോ. ആഹാരത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഗർഭകാലത്തും പാല് കൊടുക്കുന്ന സമയത്തും ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഭക്ഷണത്തിൽ ഏത്തപ്പഴം, പാല്, പാലുൽപ്പന്നങ്ങൾ, മുട്ട, ഇലക്കറികൾ ഇവയൊക്കെ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. ഫാസ്റ്റ് ഫുഡ് പരമാവധി ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ കുഞ്ഞുങ്ങളെ കളിക്കാനായിട്ട് പുറത്ത് ഔട്ട്ഡോർ കളികളിൽ എൻഗേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. കുഞ്ഞുങ്ങൾ ഓടിയും ചാടിയും ഒക്കെ നടക്കുമ്പോഴത്തേക്ക് അവർക്ക് കാൽസ്യം ആഗിരണം നടക്കുകയും അതുവഴി എല്ലിനും പല്ലിനും ഒക്കെ നല്ല ആരോഗ്യം നൽകുകയും, പിന്നെ വൈറ്റമിൻ ഡി ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്തുള്ള കളികൾ തന്നെ നൽകുന്നത് കുഞ്ഞുങ്ങളുടെ ശരീരത്തിലേക്ക് വൈറ്റമിൻ ഡി അബ്സോർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളൊരു കാരണം. നിങ്ങളെല്ലാം നിങ്ങളൊന്ന് ശ്രദ്ധയിൽപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ്. നല്ല ഹാപ്പി ആയിട്ട് സന്തോഷത്തോടെ നല്ല ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക. താങ്ക് യു.